നീറ്റിന്റെ അവസാനവട്ട തയ്യാറെടുപ്പ് നടത്തുന്ന വിദ്യാർത്ഥികൾ സൈലം പ്രീമിയർ ലീഗിൽ അടിപൊളിയായിട്ട് ക്ലാസ് കണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം എക്സ് പി എല്ലിന്റെ മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് ഓൺലൈൻ ക്ലാസ്സിനോടൊപ്പം തന്നെ മെറ്റീരിയൽ അവസാനവട്ടം ഓർഡർ ചെയ്തവർക്ക് ഈ വർഷം ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. നമ്മൾ നോർമൽ അതിൻ്റെ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മൈൻഡ് മാപ്പും കൂടെ, അതും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ടോട്ടൽ കണ്ടന്റ് ഒരു രണ്ട് ബുക്കായിട്ട് മൈൻഡ് മാപ്പായിട്ടും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. സോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആ മെറ്റീരിയലിലുള്ളത്, ആൻഡ് എക്സ് പി എല്ലിൻ്റെ നിങ്ങൾ ഓൾറെഡി 1.0 ജോയിൻ ചെയ്തവരുണ്ടാകും, അവരുടെ ക്ലാസ്സുകൾ ഇപ്പോൾ January 10 തന്നെ അവസാനിക്കും. January 15 അടുത്ത ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്, വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്. 1.0 ജോയിൻ ചെയ്തവർക്ക് 2.0 ഫ്രീ ആയിരിക്കും. അപ്പം ഇനി പുതിയതായിട്ട് ഇനിയും നീറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കയറി പോകുന്നോളൂ, അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കി നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഇനി ഈ രണ്ട് ബാച്ചുകാർക്ക് ഒരു റിവിഷനും കൂടെ വരും, എൻഡ് ഗെയിം. അവിടെ ഒരു മാസം കൊണ്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യും, റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ നീറ്റിന് പോകുക. അപ്പം എന്തൊക്കെയാണ് ആ മെറ്റീരിയൽ ഉള്ളത്, നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വരിക. ഫിസിക്സിന് 2, കെമിസ്ട്രിക്ക് 2, ബയോളജിക്ക് 2. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 മൈൻഡ് മാപ്പ് +1 +2, അതായത് +1 +2 രണ്ടെണ്ണം കെമിസ്ട്രിയും +1 +2 ബയോളജി +1 +2 ഇങ്ങനെയായിരിക്കും ബുക്കുകൾ വരിക. മൈൻഡ് മാപ്പിനെ സംബന്ധിച്ചിടത്തോളം +1 എടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു +1 എടുത്തു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് എന്ത് ചെയ്യാം ആ ഒരു വിഷ്വൽസ് കാണിച്ചു തരാം. അതായത് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട് മൈൻഡ് മാപ്പിൽ. ഇപ്പോൾ തുടക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഓരോ ചാപ്റ്ററിന് ഏതൊക്കെ പേജിലാണെന്ന് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ചാപ്റ്റർ ഓരോ പേജിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്. കൂടാണ്ട് നിങ്ങൾക്ക് ഇത്തവണ നമ്മൾ സ്പെഷ്യലായിട്ട് ബയോളജിയും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ ബയോളജി കൃത്യമായി കളേർഡ് പ്രിന്റ് ഔട്ട് ആയിട്ട് ഒരു പേജിൽ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെരി ക്വിക്ക് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ +1 മൈൻഡ് മാപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ അതായത് ബയോളജി കംപ്ലീറ്റ് NCERT ഇമേജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് എന്ത്, +2 മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അതും കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ പോലെ എന്താണ്, ആദ്യമേ ഫിസിക്സ് കെമിസ്ട്രി ഓരോ ചാപ്റ്ററും ഓരോ പേജിലുമുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബയോളജിയുടെ മൈൻഡ് മാപ്പ് ഉണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് തന്നെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ ക്യുക്കായിട്ട് ഒരു ചാപ്റ്ററിനെ റിവൈസ് ചെയ്യാൻ വേണ്ടി മൈൻഡ് മാപ്പിനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ +1 +2 ബയോളജി ബുക്കുകളാണ് പിന്നീട് വരുന്നത്. സോ അപ്പം അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു ബുക്കിനകത്തുണ്ടെന്ന് വെച്ചാൽ, ആദ്യം തിയറി നിങ്ങൾ മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ബ്രീഫായിട്ട് തിയറി വീണ്ടും വേണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2 വായിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ Level 1 ഉണ്ടാകും. ആദ്യമേ Level 1 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് Level 2 കടക്കാം. Level 2 പുതിയ പാറ്റേൺ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് മാച്ച് ദ കോളം, ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് MCQ ടൈപ്പ് ചോദ്യം, പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും, ഇത്രയുമാണ് എന്ത് Level 2 എന്ന് പറയുന്നത്. പിന്നെ ഒരു റാങ്ക് ബൂസ്റ്റർ MCQs ഉണ്ട്, കുറച്ച് ഹയർ ലെവൽ ആയിട്ടുള്ള ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിന് വേണ്ട റാങ്ക് ബൂസ്റ്റർ MCQ ഉണ്ട്. Last 5 എന്തും ഉണ്ടാകും, അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഇത്രയുമാണ് നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഉണ്ടാകും. ഇതാണ് ഒരു 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 ബുക്കിനകത്ത് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് Level 1, ദെൻ Level 2 ഉണ്ടാകും. Level 2 Level 1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. Level 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവൽ ചോദ്യങ്ങളാണ്, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പുതിയതായി വരാറുണ്ട്, അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളെല്ലാമാണ് Level 2 വരിക. റാങ്ക് ബൂസ്റ്റർ MCQ കൂടെ ചെയ്താണ് നമ്മൾ 3 നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അതായത് ആൻഡ് Past 5 നീറ്റിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിലുണ്ടായിരിക്കും. അതായത് നീറ്റിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ആ മെറ്റീരിയൽ ഉണ്ടാകും. അങ്ങനെ വളരെ ഷോർട്ടായിട്ടുള്ള വളരെ ചെറിയ ബുക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, +1 +2 ബയോളജി. അതുപോലെ ഫിസിക്സിലും കെമിസ്ട്രിയും ഇതേ പാറ്റേൺ തന്നെ, അതായത് ഇപ്പൊ ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്താണ് ആദ്യം Level 1 ഉണ്ട്, ദെൻ Level 2 ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മാച്ച് ദ ഫോളോയിങ്ങും അസേർഷൻ റീസണും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ദെൻ റാങ്ക് ബൂസ്റ്റർ MCQ ആൻഡ് ഫൈനലി ഈ പറഞ്ഞ പോലെ നമ്മുടെ Past 5 നീറ്റിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഇത്രയുമാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇത്രയും ചേർന്ന ഒരു കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി അടുത്ത ബാച്ചിൽ ചേരാനുള്ളവര് നീറ്റാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടിപൊളിയായിട്ട് കേരളത്തിലെ ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം, അടിപൊളിയായിട്ട് ക്ലാസ് നിങ്ങൾക്ക് തരുന്ന പ്ലാറ്റ്ഫോം സൈലം തന്നെയായിരിക്കും. ഇത്രയധികം മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേറൊരു പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് നൽകത്തില്ല. അപ്പം അത്രയും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായി തിരിച്ചറിഞ്ഞത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്ലാറ്റ്ഫോമാണ് സൈലം. അപ്പം നമുക്ക് അടിച്ചു പൊളിച്ച് ഉഷാറായിട്ട് ഈ വർഷത്തെ നീറ്റ് നേടേണ്ടതുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങ് കയറിപ്പോരും, നമുക്ക് തകർക്കാം.